ദയവ് ചെയ്ത് ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ഈ വേദിയിൽ കുത്തിത്തിരിപ്പുമായിട്ട് വരരുത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും കണ്ണടച്ച് തലയാട്ടി പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളെപ്പോലെ ഫാൻസ് അസോസിയേഷൻ അല്ല. ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ പൊതുമരാമത്ത് മന്ത്രിയും DYFA മുൻ നേതാവുമായ ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് അത് പൂട്ടിക്കാൻ തീരുമാനിച്ചു. ഒരു കാര്യവുമില്ലാതെ കുത്തിത്തിരിപ്പിന് വേണ്ടി രാഷ്ട്രീയ അജണ്ടയുമായി വന്ന ആദ്യത്തെ വ്യക്തി ശ്രീ മുഹമ്മദ് റിയാസ് ആണ്. വയനാട്ടിലെ ദുരന്തമുഖത്ത് ദുരിതമനുഭവിക്കുന്നവർക്കും രക്ഷാപ്രവർത്തകർക്കും വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണ വിതരണം നിർത്തണമെന്ന പോലീസ് നിർദ്ദേശത്തെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷമായ രീതിയിലാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചിരിക്കുന്നത്. സമാനതകളില്ലാത്ത ദുരന്തം വയനാട്ടിലുണ്ടായ നിമിഷം മുതൽ ഈ നിമിഷം വരെ സഹപ്രവർത്തകർക്കൊപ്പം ഇവിടെയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഇവിടെ DYFA എന്നോ യൂത്ത് കോൺഗ്രസ് എന്നോ യൂത്ത് ലീഗ് എന്നോ വ്യത്യാസമില്ലാതെയാണ് ഇവിടെ ഞങ്ങൾ ഈ മണ്ണിൽ നിൽക്കുന്നത്. അതിനിടയിൽ സൈബറിടത്തിലെ സേഫ് സോണിലിരുന്ന് യുവ MLA ഗ്രൗണ്ടിലിറങ്ങാത്ത CPM സൈബർ വെട്ടുകളിക്കൂട്ടവും കള്ളത്തരവും കുത്തിത്തിരിപ്പുമായി ഇറങ്ങരുത്. ഇത് നിങ്ങളുടെ കുത്തിത്തിരിപ്പ് നേരമല്ല എന്നാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ഒരു DYFA-ക്കാരനായ യുവ MLA ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു. ആ പോസ്റ്റിന്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് വയനാട്ടിലെ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഭക്ഷ്യവിതരണവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തോ സത്യവിരുദ്ധമായ കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ നാട് നമ്മുടെ തലമുറകളും എല്ലാം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തെ നേരിട്ട് അപ്പോൾ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഇവിടെ ഞാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി താങ്കളെക്കാൾ ഇടയ്ക്കൊന്നു വന്നുപോയ താങ്കളെക്കാൾ നല്ല ധാരണയും എനിക്കുണ്ട്. ഒരു കാര്യം താങ്കളോട് ആത്മവിശ്വാസത്തോടുകൂടി ആദ്യമേ തന്നെ പറയാനായിട്ടുള്ളത്, ഇവിടെ ഈ ദുരന്തമുണ്ടായപ്പോൾ മുതൽ സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും എന്തിനേറെ പറയുന്നു പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി തന്നെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട്. അത് ചാലിയാർ പുഴയിലൂടെ കുത്തിയൊലിച്ചു വരുന്ന മൃതശരീരങ്ങൾ ആദ്യം ചാടിപ്പോയി നീന്തി പിടിച്ചുകൊണ്ടുവന്ന, സ്വന്തം ജീവൻ പോലും റിസ്ക് എടുത്ത് നീന്തി പിടിച്ചുകൊണ്ടുവന്ന സഹപ്രവർത്തകർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പുകളിൽ ക്ലീനിങ് പർപ്പസിൽ ഏർപ്പെട്ടവർ, മൃതശരീരങ്ങൾ ക്ലീൻ ചെയ്യുന്ന ആളുകൾ, പോസ്റ്റ്മോർട്ടം ടേബിളുകൾ ക്ലീൻ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ എല്ലാ മേഖലയിലും മറ്റെല്ലാ സംഘടനകളെ പോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഒരു മേന്മയായി പറയുകയല്ല, ഒരു ദുരന്ത ഭൂമിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നല്ല ബോധ്യമുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അതോടൊപ്പം തന്നെ സർക്കാർ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ വാടക കൊടുക്കാമെന്ന് പറഞ്ഞ 50 വീടുകൾ ഒരുക്കുന്ന കാര്യത്തിൽ, അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും അടക്കം ഒരുക്കുന്ന കാര്യത്തിൽ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്തതുകൊണ്ട് തന്നെ സർക്കാർ ചെയ്യുന്ന ഒരു തെറ്റിനെ വളരെ കൃത്യമായി തന്നെ വിമർശിക്കാനുള്ള മോറൽ ഗ്രൗണ്ടിലുള്ള റൈറ്റും ഞങ്ങൾക്കുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ പ്രതികരണം നടത്തുന്നത്. ഞാൻ ഇന്നലെ പ്രതികരണം നടത്തുന്നതിന്റെ പശ്ചാത്തലം പറയാം. വൈറ്റ് ഗാർഡിന്റെ സന്നദ്ധ പ്രവർത്തകർ ഈ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഒരു ഭക്ഷ്യ വിതരണ കേന്ദ്രം നടത്തിയിരുന്നു. ആ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിന്റെ പ്രത്യേകത, അവിടെ നിരവധി ദിവസം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ അവിടെ 1-2 ദിവസം ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ DYFA പ്രവർത്തകരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ പ്രദേശത്ത് രക്ഷാപ്രവർത്തനവുമായി പോകുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമായിരുന്നു അത്. അപ്പൊ അങ്ങനൊരു ആശ്രയ കേന്ദ്രത്തെ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ പൊതുമരാമത്ത് മന്ത്രിയും DYFA മുൻ നേതാവുമായ ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് അത് പൂട്ടിക്കാൻ തീരുമാനിക്കുന്നു. അതിന് അദ്ദേഹം നട്ടാൽ കിളിക്കാത്തൊരു നുണ പറയുന്നു. പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്ന കുത്തിത്തിരിപ്പുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങി തിരിച്ചത്. അദ്ദേഹം പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റുവെന്നാണ്. എന്നാൽ അതിന്റെ അത്തരത്തിലുള്ള ഒരു ഡോക്യുമെന്റും വന്നിട്ടില്ല എന്ന് റവന്യൂ മന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇവിടെ DYFA എന്നോ ഇവിടെ യൂത്ത് കോൺഗ്രസ് എന്നോ യൂത്ത് ലീഗ് എന്നോ മറ്റേതെങ്കിലും സംഘടനയെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒറ്റക്കെട്ടായി ഒരു കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് രക്ഷാപ്രവർത്തനത്തിന് പോയ DYFA പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമുള്ള ഈ മണ്ണിൽ ഒരു കാര്യവുമില്ലാതെ കുത്തിത്തിരിപ്പിന് വേണ്ടി രാഷ്ട്രീയ അജണ്ടയുമായി വന്ന ആദ്യത്തെ വ്യക്തി ശ്രീ മുഹമ്മദ് റിയാസ് ആണ്. അപ്പൊ അദ്ദേഹം ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് വൈറ്റ് ഗാർഡിന് മെസ് പൂട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരിച്ചു. അപ്പോഴാണ് ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച ബ്രെഡിന്റെ വിഷയം, റിപ്പോർട്ടർ ചാനലിന്റെ പ്രത്യേകത, നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അധികം സ്ക്രീൻ ടൈമും സ്പേസും തരുന്ന ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. DYFA പ്രതി ഓരോ പ്രവർത്തനങ്ങൾ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ നോക്കൂ, എത്ര വലിയ സ്പേസാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയുള്ള റിപ്പോർട്ടർ ചാനൽ ഓണെയറിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി റവന്യൂ വാഹനത്തിൽ കൊണ്ടുവന്ന ബ്രെഡിനകത്ത് ആ ബ്രെഡിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് എന്ന് അവരുടെ വാർത്ത വരുമ്പോൾ ആ വാർത്തയോടാണ് ഞാൻ പ്രതികരിക്കുന്നത്. അതിന്റെ
അതിനകത്ത് താങ്കൾക്ക് സംശയമുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കേണ്ടത് അവിടേക്ക് ആരാണ് ആ ബ്രെഡ് കൊടുത്തുവിട്ടത്. താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ ആരാണ് ആ ബ്രെഡ് കൊടുത്തുവിട്ടത്? നിങ്ങളുടെ പോലീസിനെ വെച്ച് നിങ്ങൾ തന്നെ അന്വേഷിക്കണം. ദുരന്ത ഭൂമിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അതിനൊരു മത്സരയിടമാക്കി കണ്ട് തന്റെ മുഖം എങ്ങനെയൊക്കെ പരമാവധി തെളിയിക്കാമെന്നുള്ളൊരു നെട്ടോട്ടവുമായി കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി വരുമ്പോൾ ഈ നിമിഷം വരെ രക്ഷാപ്രവർത്തനത്തിന് നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളുടെ സംഘടനകളെ പോലെ തന്നെ ഒപ്പം നിന്നൊരു സംഘടന എന്ന നിലയിൽ വളരെ കൃത്യമായി പറയുന്നു, അതിനെ ഞങ്ങൾ വിമർശിക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും കണ്ണടച്ച് തലയാട്ടി പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളെപ്പോലെ ഫാൻസ് അസോസിയേഷൻ അല്ല, ഒരു യുവജന പ്രതിപക്ഷ സംഘടനയാണെന്നുള്ള ബോധ്യം താങ്കൾക്കും ഉണ്ടാകണം. അപ്പോൾ അതിനപ്പുറം ബ്രെഡ് വന്നതിനകത്തടക്കം താങ്കൾക്ക് ദുരൂഹത ആരോപിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായി നിങ്ങളുടെ പോലീസിനെ വെച്ച് നിങ്ങൾ അന്വേഷിക്കണം. കാരണം അത്രയും പബ്ലിക്കായിട്ടാണ് അവിടേക്ക് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ബ്രെഡ് വരുന്നത്. അത് ഏറെ ചെയ്യുന്നത് റിപ്പോർട്ടർ ചാനൽ പോലെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട ചാനലാണ്. അപ്പൊ ആ വിഷയത്തിനകത്ത് നിങ്ങൾ തന്നെ ക്ലാരിറ്റി തരണം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ദുരന്തം നമ്മുടെ മാനവരാശി കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടാക്കിയത്. ഈ ദുരന്തത്തിൽ നിങ്ങൾ കുത്തിത്തിരിപ്പുമായിട്ട് വരരുത്, നിങ്ങൾ രാഷ്ട്രീയം നിറയ്ക്കാൻ വരരുത്, നിങ്ങളുടെ PR മാർക്കറ്റിംഗിന് വേണ്ടി വരരുത്. ഈ ദുരന്തത്തെ നമ്മളൊന്ന് ഒന്നിച്ച് നമുക്കൊന്ന് നേരിടാം. ഈ ദുരന്തത്തിൽ നിന്ന് ഇപ്പോഴും ആശുപത്രികളിലെ ക്യാമ്പുകളിലെ ട്രോമയിൽ കഴിയുന്ന മനുഷ്യന്മാരുണ്ട്, ഇപ്പോഴും ലഭിക്കാത്ത മൃതശരീരങ്ങളുണ്ട്. ആ മനുഷ്യന്മാരോടൊക്കെ നീതി പുലർത്താനുള്ള ബാധ്യത പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമുക്കുണ്ട്. ദയവചെയ്ത് ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ഈ വേദിയിൽ കുത്തിത്തിരിപ്പുമായിട്ട് വരരുത്. നിങ്ങളുടെ കുത്തിത്തിരിപ്പിനും പൊളിറ്റിക്കൽ ഗിമ്മിക്സിനുമൊക്കെയുള്ള ഇടം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നലകളിലെ പോലെ തന്നെ നാളുകളിലും നമുക്ക് രക്ഷാപ്രവർത്തന മേഖലകളിൽ ഒറ്റക്കെട്ടായിട്ട് പോകണം. അവിടെ DYFI എന്നോ യൂത്ത് കോൺഗ്രസ് എന്നോ യൂത്ത് ലീഗ് എന്നോ ഒന്നുമുള്ള വേർതിരിവില്ലാതെ തന്നെ നമുക്ക് മുന്നിട്ട് പോകണം. ഞാനിപ്പോൾ തൽക്കാലം ഒരു പൊളിറ്റിക്കൽ കമൻറ്റ് ചെയ്യാനായിട്ടില്ല. പൊളിറ്റിക്കൽ കമൻറ്റുകൾ ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ ഒറ്റ കാര്യം പറയാം, വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലല്ല, ഇപ്പം ചില ദിവസങ്ങളിൽ ഞാനും അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മളെല്ലാവരും അവിടെ പോയിട്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ ഹോട്ടലുകളില്ല, നമ്മളിത്രയും ഫിസിക്കലി നമ്മൾ പിന്നെ ഡ്രെയിനാവുകയാണ്, നമ്മളത്രയും ഇവിടെ കഠിനാധ്വാനം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഭക്ഷണം കൂടി കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള സമയമാണ്. അവിടെ വൈറ്റ് ഗാർഡിൻ്റെ ആ ഭക്ഷണ മെസ്സ് വളരെ സഹായകരമായിരുന്നു. ജനപ്രതിനിധികളടക്കം, എല്ലാ പാർട്ടിയുടെ ജനപ്രതിനിധികളടക്കം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു, എല്ലാ പാർട്ടിയിൽപ്പെട്ട യുവജന സംഘടനയിൽപ്പെട്ട ആളുകളും അവിടെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നിർത്തുന്നത് സർക്കാരിൻ്റെ ന്യായം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രശ്നം എന്താ? ഇന്നിപ്പോൾ കയറി വരുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ് ഭക്ഷണം ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. മാധ്യമപ്രവർത്തകർ പരാതി പറയുന്നു, സന്നദ്ധ പ്രവർത്തകർ പരാതി പറയുന്നു. നിങ്ങൾ വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണശാല പൂട്ടുമ്പം ബദൽ സംവിധാനം എന്നാണ്. ഇപ്പം നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളത് പൂട്ടുകയാണ്, പക്ഷേ ബദൽ സംവിധാനം നിങ്ങൾ ഒരുക്കണ്ടേ? അതൊരുക്കിയിട്ടില്ല. അപ്പം ഇന്ന് ഈ ഉച്ച വരെ ഇവിടെ ദാഹിച്ച വെള്ളം പോലും എത്താൻ കഴിയാതെ, ആളുകൾക്ക് വെള്ളം കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ ഈ പൂട്ടുന്ന നടപടിയുടെ വേഗത, പുതിയ സംവിധാനങ്ങൾ തുറക്കാനും ഗവൺമെൻറ് കാണിക്കണമെന്ന് മാത്രം തൽക്കാലം പറയുന്നു. ഇത് മറ്റൊന്നും പറയേണ്ട ഒരു സമയമല്ലാത്തത്.